ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ജൂൾസ് കുണ്ടയെ പറ്റിയിട്ടാണ്. നമുക്കറിയാം ജെറാർഡ് റൊമേറോ എന്ന് പറയുന്ന ബാഴ്സലോണയുമായി ബന്ധപ്പെട്ട് റിലയബിൾ ആയിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്ന ജേർണലിസ്റ്റിന്റെ അഭിപ്രായ പ്രകാരം അടുത്ത സീസണിൽ ബാഴ്സലോണയിൽ കളിക്കാൻ പോകുന്ന താരമാണ് ഫ്രഞ്ച് ഡിഫൻഡർ ആയിട്ടുള്ള ജൂൾസ് കുണ്ടയെ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. അതായത് ജൂൾസ് കുണ്ടയെ നിലവിലുള്ള ബാഴ്സലോണയുടെ ഡിഫൻഡേഴ്സുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാറ്റ്സ് കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ പിന്നെ കമന്റ്സുകൾ രേഖപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ മറ്റ് ട്രാൻസ്ഫറുകളെ പറ്റിയും ഇതേപോലെ നമുക്ക് കമ്പാരിസൺ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. എന്തായാലും നമുക്ക് പുള്ളി ഒരു ഡിഫൻഡർ ആയതുകൊണ്ട് തന്നെ ബാഴ്സലോണയിലെ നിലവിലുള്ള ഡിഫൻഡേഴ്സുമായിട്ടാണ് പുള്ളിയുടെ സ്റ്റാറ്റ്സിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല ലാലിഗയിലെ സ്റ്റാറ്റ്സിന് മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. നമുക്കറിയാം ലൊപ്പറ്റഗിയുടെ കീഴിൽ സെവിയയിലായിരുന്നു കഴിഞ്ഞ സീസണിൽ പിന്നെ ജൂൾസ് കൊണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഒരു ഫോർ അറ്റ് ദ ബാക്കിൽ RCB റോള് റൈറ്റ് സൈഡ് സെന്റർ ബാക്ക് ആയിട്ടാണ് കൂടുതലും പുള്ളി കളിച്ചിട്ടുള്ളത്. ഒപ്പം റൈറ്റ് ബാക്ക് ആയിട്ടും ഇടക്ക് പുള്ളി കളിക്കാറുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ 32 മത്സരങ്ങളാണ് സെവിയയ്ക്ക് വേണ്ടി കഴിഞ്ഞ സീസണിൽ ലാലിഗയിൽ ജൂൾസ് കൊണ്ട് കളിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ബാഴ്സലോണയുടെ ഡിഫൻഡേഴ്സുമായിട്ടാണ്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ലോംഗ്ലേയുടെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം ലോംഗ്ലേ ഈ ഒരു സീസണിൽ സ്പേഴ്സിലാണ് ലോണിൽ കളിക്കാൻ പോകുന്നൊരു കാര്യമുണ്ട്. പക്ഷേ കഴിഞ്ഞ സീസണിൽ ബാഴ്സലോണയിലായിരുന്നു പുള്ളി കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ പിന്നെ ലോംഗ്ലേയും അതുപോലെ റൊണാൾഡോ അരോഹയും അങ്ങനെയുള്ള ബാഴ്സലോണയുടെ ഡിഫൻഡേഴ്സ് ഒക്കെ കഴിഞ്ഞ ലാലിഗ സീസണിൽ എത്ര മത്സരങ്ങളാണ് കളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോംഗ്ലേ 21 മത്സരങ്ങളാണ് ലാലിഗയിൽ ബാസയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത്. എറിക് ഗാർസിയ 26 മത്സരങ്ങളും അരൂഹോ 30 മത്സരങ്ങളും ജെറാർഡ് പി കെ 27 മത്സരങ്ങളുമാണ് കളിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ തന്നെ നമ്മൾ ഒരു കാര്യം എടുത്ത് പറയേണ്ടത് ഈ ജൂൾസ് കുണ്ടയുടെ ഹൈറ്റ് ഇപ്പൊ ഇത്രയും ഡിഫൻഡേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണെന്നുള്ള കാര്യമാണ്. 1m 78cm ആണ് പുള്ളിയുടെ ഒരു ഹൈറ്റ് എന്നുള്ള കാര്യമുണ്ട്. എറിക് ഗാർസിയയുടേതൊക്കെ 1.82 ആണ്. അപ്പൊ അത്തരത്തിൽ ഹൈറ്റ് കുറച്ച് കുറവുള്ള ആളാണ്. പക്ഷെ നമുക്ക് സ്റ്റാറ്റ്സുകൾ കമ്പയർ ചെയ്ത് നോക്കാം. നമ്മൾ ഏരിയൽ ഡുവൽസും അതുപോലെ ടാക്കിൾ സക്സസ് റേറ്റും അത്തരത്തിൽ പാസിംഗ് പെർസെന്റേജും എല്ലാം നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം കമ്പയർ ചെയ്യേണ്ടത് സക്സസ്ഫുൾ ടാക്കിൾസിന്റെ റേറ്റ് തന്നെ. അതായത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പെർ 90 ആണ് നമ്മൾ നോക്കുന്നത്. 90 മിനിറ്റിൽ എത്ര പിന്നെ ആവറേജ് ടാക്കിൾസുകൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡിഫൻഡേഴ്സ് എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്നത് ലോംഗ്ലേ ആണ്. ലോംഗ്ലേ 2.2 സക്സസ്ഫുൾ ടാക്കിളുകളാണ് 90 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിന്റെ പെർസെന്റേജ് സക്സസ് പെർസെന്റേജ് എന്ന് പറയുന്നത് 78.5 മാത്രമാണ്. ഇതിൽ രണ്ടാം സ്ഥാനത്തുള്ളത് റൊണാൾഡോ അരൂഹോ ആണ്. ഉറുഗ്വൻ താരം നമുക്കറിയാം റൈറ്റ് ബാക്ക് ആയിട്ടൊക്കെ പിന്നെ ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ളതാണ്. 1.6 ടാക്കിളുകളാണ് 90 മിനിറ്റിൽ അദ്ദേഹം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ അദ്ദേഹത്തിന്റെ സക്സസ്ഫുൾ ടാക്കിൾ റേറ്റ് എന്ന് പറയുന്നത് 88.8% ആണ്. അതൊരു മികച്ച റേറ്റ് ആണ്. പിന്നെ ഇതിൽ മൂന്നാം സ്ഥാനം നിൽക്കുന്നത് ജൂൾസ് കുണ്ടയാണ്. ജൂൾസ് കുണ്ടെ 1.3 സക്സസ്ഫുൾ ടാക്കിളുകളാണ് ഇപ്പോൾ 90 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ 81.2% ആണ് അദ്ദേഹത്തിന്റെ സക്സസ്ഫുൾ റേറ്റ്. അതും മികച്ച ഒരു റേറ്റ് തന്നെയാണ്. ഇതിൽ നാലാം സ്ഥാനം നിൽക്കുന്നത് എറിക് ഗാർസിയാണ്. 1.2 ടാക്കിളുകളാണ് അദ്ദേഹം 90 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 63.1% ആണ് അദ്ദേഹത്തിന്റെ സക്സസ്ഫുൾ ടാക്കിൾ റേറ്റ്. അത് കുറവാണ്. ഇതില് അവസാനം നിൽക്കുന്നത് ജെറാർഡ് പി കെ ആണ്. പി കെ 0.9 ടാക്കിളുകൾ മാത്രമാണ് 90 മിനിറ്റിൽ കഴിഞ്ഞ സീസണിൽ ആ ലീഗിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ സക്സസിന്റെ പെർസെന്റേജ് കൂടുതലാണ്, 90% ഉണ്ട്. അതായത് നടത്തുന്ന ടാക്കിളുകളിൽ ഏകദേശം അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ടാക്കിളുകൾ നടത്താറുള്ളത് വളരെ കുറവാണെന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പൊ അതാണ് സക്സസ്ഫുൾ ടാക്കിളുകളുടെ കാര്യം. ഇനി മറ്റൊരു സ്റ്റാറ്റ്സ് സക്സസ്ഫുൾ ഏരിയൽ ഡുവൽസ് ആണ്. അതായത് എയറിലുള്ള ഡുവൽസ് വിൻ ചെയ്തതിന്റെ ഒരു റേറ്റ്, അത് ഏറ്റവും മികച്ചു നിൽക്കുന്നത് ജെറാർഡ് പി കെ ആണ്. ജെറാർഡ് പി കെ 3.4 ഏരിയൽ ഡുവൽസ് ആണ് പെർ 90 വിൻ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല 64.1% ഏരിയൽ ഡുവൽസ് വിൻ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു റേറ്റ് ആണ് ജെറാർഡ് പി കെ സംബന്ധിച്ചിടത്തോളം. നല്ല എയറിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ജെറാർഡ് പി കെ കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ള തന്നെയാണ് ഇതിന് അർത്ഥം. രണ്ടാമത് നിൽക്കുന്നത് 1.78 cm മാത്രം നീളമുള്ള ജൂൾസ് കുണ്ടയാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. പുള്ളി 2.5 ഏരിയൽ ഡുവൽസ് ആണ് പെർ 90 വിൻ ചെയ്തിരിക്കുന്നത്, 60.9% റേറ്റിൽ. അത് നല്ലൊരു കാര്യമാണ്. കാരണം 178 cm നീളമുള്ള ഒരാൾ നല്ല ലീപ്പ് ഉണ്ട് അദ്ദേഹത്തിന് എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത് റൊണാൾഡോ അരൂഹോ 2.4, നാലാമത് ലോംഗ്ലേ 1.8, എറിക് ഗാർസിയ 1.4. എറിക് ഗാർസിയ 1.82 cm നീളമുണ്ടെങ്കിലും, അതായത് ജൂൾസ് കുണ്ടയേക്കാൾ നീളമുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഏരിയൽ ഡുവൽസ് വിൻ ചെയ്തിരിക്കുന്ന റേറ്റ് കുറവാണെന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പെർസെന്റേജ് ഏകദേശം 60.8% ആണ്. അതും ജൂൾസ് കുണ്ടയുടെ റേറ്റും ഏകദേശം ഒന്നാണ്. പക്ഷെ കൂടുതൽ ഏരിയൽ ഡുവൽസ് വിൻ ചെയ്യാൻ ജൂൾസ് കുണ്ടെ ശ്രമിക്കാറുണ്ട് എന്നൊരു കാര്യമുണ്ട്. അപ്പൊ അതാണ് ഏരിയൽ ഡുവൽസിന്റെ കാര്യം. ഇനി നമ്മൾ ഇന്റർസെപ്ഷൻസ്, 90 മിനിറ്റുകളിൽ എത്ര ഇന്റർസെപ്ഷൻസ് ആണ് ആവറേജ് ആയിട്ട് ഈ പ്ലെയേഴ്സ് നടത്തിയിരിക്കുന്നത് നോക്കാം. അതിൽ ഒന്നാം സ്ഥാനത്ത് ഗാർസിയാണ്. ഗാർസിയ നല്ല രീതിയിൽ ഇന്റർസെപ്ഷൻസ് നടത്താറുണ്ട്, 1.9 ആണ്. രണ്ടാം സ്ഥാനത്ത് ജെറാർഡ് പി കെ 1.5,
ലോങ് ലേ 1.4 ഇന്റർസെപ്ഷൻസ് ആണ് 90 മിനിറ്റുകളിൽ നടത്തിയിരിക്കുന്നത്. അറോഹോ 0.9 ഇന്റർസെപ്ഷൻസ് ആണ് പെർ 90. ഇതിൽ അവസാനത്താണ് നിൽക്കുന്നത് ജൂൾസ് കുണ്ടെ. 0.7 ഇന്റർസെപ്ഷൻസ് മാത്രമാണ് 90 മിനിറ്റിൽ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇന്റർസെപ്ഷൻ റേറ്റുകൾ ജൂൾസ് കുണ്ടെയുടേത് ഇംപ്രൂവ് ആകാനുണ്ട്, വളരെ അധികം ഇംപ്രൂവ് ആകാനുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ ഫൗൾസ് പെർ 90 മിനിറ്റ്സ്, 90 മിനിറ്റിൽ പിന്നെ ഫൗളുകൾ എത്ര നടത്തിയിട്ടുണ്ട് ഈ താരങ്ങൾ നോക്കി കഴിഞ്ഞാൽ ജൂൾസ് കുണ്ടെ ആണ് അതിൽ ഏറ്റവും കുറവ് ഫൗളുകൾ നടത്തിയിട്ടുള്ള ഒരാൾ. 0.5 ഫൗളുകൾ മാത്രമാണ് പുള്ളി നടത്തിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്ത് അറോഹോ ഏകദേശം 1 ഫൗളുകളാണ് പെർ 90, അതായത് ഒരു ഫൗൾ പെർ 90. ജെറാർഡ് പിക്കെ 1.3 ഫൗൾ പെർ 90 ആണ്. എറിക് ഗാർസിയ 1.5 ഫൗൾ പെർ 90 ആണ്. അതിൽ ക്ലെമൻ ലോംഗ്ലി ആണ് ഏറ്റവും കൂടുതൽ ഫൗളുകൾ, 2.1 ഫൗളുകൾ പെർ 90 ആണ് പുള്ളി നടത്താറുള്ളത്. അപ്പൊ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഇന്റർസെപ്ഷൻസുകളിലുള്ള ആ ഒരു എന്താ പറയുക ടൈമിംഗ് തെറ്റുന്നത് കൊണ്ടാണല്ലോ ഫൗളുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോ ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ജൂൾസ് കുണ്ടെയുടെ ഫൗൾ പെർ 90 മിനിറ്റ് റേഷ്യോ വളരെ കുറവാണെന്നുള്ള കാര്യം. അപ്പൊ അത് നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഡിഫൻഡർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ കൂൾ ഇടയ്ക്ക് പിന്നെ നഷ്ടപ്പെടാറുണ്ടെന്നുള്ളൊരു കാര്യമുണ്ട്. റെഡ് കാർഡുകൾ 2 എങ്ങാനും കഴിഞ്ഞ സീസണിൽ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് എന്റെ ഒരു ഓർമ്മ. ഇനി നമുക്ക് ക്ലിയറൻസസ് പെർ 90 നോക്കിക്കഴിഞ്ഞാൽ അതിൽ ജെറാർഡ് പിക്കെ ആണ് ടോപ്പിൽ നിൽക്കുന്നത്, 3.6 ആണ്. രണ്ടാം സ്ഥാനത്ത് ജൂൾസ് കുണ്ടെ 3.2, റൊണാൾഡോ റൂഹോ 2.3, അങ്ങനെയാണ് അതിന്റെ ഒരു കണക്ക് പോകുന്നത്. അപ്പോൾ അതിലും മികച്ച രീതിയിലുള്ള ക്ലിയറൻസുകൾ ജൂൾസ് കുണ്ടെ നടത്താറുണ്ട്. 3.2 റേറ്റ് നല്ലതാണ്. ഇനി പാസിംഗ് ആക്യുറസി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാസിംഗ് ആക്യുറസി ഉള്ള താരം എന്ന് പറയുന്നത് എറിക് ഗാർസിയാണ്. 93.2% ആണ് എറിക് ഗാർസിയുടെ പാസിംഗ് ആക്യുറസി. ലോംഗ്ലേ 91, അറോഹോ 90.2, ജെറാർഡ് പിക്കെ 90%, ജൂൾസ് കുണ്ടെ 88.9% ആണ്. ചെറിയ പെർസെന്റേജിൽ വ്യത്യാസമുള്ളൂ, പക്ഷേ അതിൽ അവസാനത്താണ് ജൂൾസ് കുണ്ടെ നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. ഇനി പാസസ് പെർ 90, ഏറ്റവും കൂടുതൽ പാസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആള് ലോംഗ്ലേ ആണ്. 89.4 പാസുകളാണ് പുള്ളി 90 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്യാറുള്ളത്. എറിക് ഗാർസിയ 73.6, ജെറാർഡ് പിക്കെ 72, അതിൽ നാലാം സ്ഥാനത്താണ് ജൂൾസ് കുണ്ടെ. 69 പാസസ് പെർ 90 ആണ്. അറോഹോ 63.7 പാസസ് പെർ 90 ആണ്. അപ്പൊ അതിൽ ഈ അറോഹോ റൈറ്റ് ബാക്ക് ഒക്കെ ആയിട്ട് കളിക്കാറുണ്ട് എന്നൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ ബോൾ സർക്കുലേറ്റ് ചെയ്യാറുള്ളത്, ഇപ്പൊ ചാവിയുടെ ടീമിലൊക്കെ ആ ഒരു സെന്റർ ബാക്കുകൾ കൂടുതൽ സർക്കുലേറ്റ് ചെയ്യാറുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് പിന്നെ സ്റ്റാറ്റ്സുകൾ. ഇനി ഗോൾസ് കൂടി നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഏറ്റവും കൂടുതൽ ഗോളുകൾ കഴിഞ്ഞ സീസണില് ഈ ഡിഫൻഡർമാരിൽ അടിച്ചിട്ടുള്ളത് അറോഹോ ആണ്. 4 പുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോൾ കൂണ്ടെ 2, ജെറാർഡ് പിക്കെ 1, ലോങ് ലേ മെറിക് ഗാർസിയും ഗോളുകളൊന്നും അടിച്ചിട്ടില്ല. അപ്പൊ ഇതാണ് സ്റ്റാറ്റ്സ് കമ്പാരിസൺ നിലവിലെ ബാഴ്സലോണ ഡിഫൻഡേഴ്സുമായിട്ട് നമ്മൾ ജൂൾസ് കുണ്ടെയുടെ സ്റ്റാറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ചുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ സ്റ്റാറ്റ്സിൽ പിന്നെ എല്ലാ സ്റ്റാറ്റ്സുകൾ നോക്കുമ്പോൾ അതിലെല്ലാത്തിലും ഒന്നും ജൂൾസ് കുണ്ടെ മികച്ച് നിൽക്കുന്നില്ല എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. പക്ഷെ ഡെഫിനറ്റ്ലി ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു താരമാണ്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം എങ്ങനെയായിരിക്കും ചാവിയുടെ ടീമിൽ ഒരു പ്ലെയർ പെർഫോം ചെയ്യുക എന്നുള്ളത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.